നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. വിപണിയിൽ കടുത്ത ചാഞ്ചാട്ടം. അനുകൂലമായ ആഗോള സൂചനകളെ തുടർന്ന് നേട്ടത്തോടെ തുടങ്ങിയ ഓഹരി വിപണി ഉയർന്ന നിലവാരത്തിലെ ലാഭമെടുപ്പിനെ തുടർന്ന് കടുത്ത വിൽപ്പന സമ്മർദ്ദത്തിന് അടിപ്പെട്ടു. നിഫ്റ്റിയിൽ വ്യാപാരത്തിനിടെ 250 പോയിന്റിലേറെ വ്യതിയാനമാണ് ഉണ്ടായത്. 14,723 വരെ ഉയർന്ന നിഫ്റ്റി 14,461 വരെ ഇടിഞ്ഞതിന് ശേഷം 14,496 ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയും സെൻസസും 1% നഷ്ടം നേരിട്ടു. സൂചികയിൽ ഉയർന്ന വെയിറ്റേജുള്ള ഓഹരികളായ റിലയൻസ് ഇൻഡസ്ട്രീസ് 2.10% HDFC Bank 1.69% ഇടിഞ്ഞത്. നിഫ്റ്റിയിലെ 50 ഓഹരികളിൽ 35 നഷ്ടം രേഖപ്പെടുത്തി. മിക്കവാറും എല്ലാ മേഖലകളും ഇടിവ് നേരിട്ടപ്പോൾ പൊതുമേഖലാ ബാങ്ക് ഓഹരികൾ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു. നിഫ്റ്റി PSU Bank സൂചിക 3.7% ഉയർന്നു. 1.85% ഇടിഞ്ഞ നിഫ്റ്റി ഫാർമ സൂചികയാണ് ഏറ്റവും ശക്തമായ ഇടിവ് നേരിട്ടത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഡിവിസ് ലാബ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഉയർന്ന നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. സെയിൽ 1.5 നൽകിയത് 85% നേട്ടം. പ്രമുഖ സ്റ്റീൽ ഉൽപ്പാദക കമ്പനിയായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ വിപണി മൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്ന 100 ഇന്ത്യൻ കമ്പനികളുടെ പട്ടികയിലേക്ക് കടന്നു. 55,000 കോടി രൂപയാണ് സെയിലിൻ്റെ വിപണി മൂല്യം. കഴിഞ്ഞ 1.5 കൊണ്ട് സെയിലിൻ്റെ ഓഹരി വില 85% ഉയർന്നത്. ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ സെയിലിൻ്റെ പ്രവർത്തന ബലം വളരെ മികച്ചതായിരുന്നു. നിലവിൽ വിപണി മൂല്യത്തിൽ 78 സ്ഥാനത്താണ് സെയിൽ. ഇന്ന് സെയിലിൻ്റെ ഓഹരി വില 135.60 വരെ ഉയർന്നു. വ്യാപാരത്തിനിടെ ഓഹരി വില 6% ഉയർന്നെങ്കിലും ലാഭമെടുപ്പ് ശക്തമായിരുന്നു. 2% നേട്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 1.5 BSE Sensex 2.6% ഇടിഞ്ഞപ്പോൾ സെയിലിൻ്റെ ഓഹരി വില 85% ഉയരുകയാണ് ചെയ്തത്. 2011 ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണ് സെയിൽ വ്യാപാരം ചെയ്യുന്നത്. സെയിലിൻ്റെ 4ാം ത്രൈമാസ പ്രവർത്തന ബലം വിൽപ്പനയുടെയും ഉൽപ്പാദനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ചതായിരുന്നു. പ്രവർത്തന ബലം പുറത്തു വന്നതിന് ശേഷം ഓഹരി വിലയിൽ അതിശക്തമായ കുതിപ്പാണ് ഉണ്ടായത്. ഷെയർ മാർക്കറ്റിൻ്റെ ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് ലാഭത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി. ഒരു നല്ല നിക്ഷേപകൻ്റെ സമകാലിക അറിവ് വർദ്ധിപ്പിക്കാൻ നിരന്തരമായ നിരീക്ഷണം അത്യാവശ്യമാണ്. 10 വർഷത്തിലേറെയായി വായനക്കാർക്ക് സുപരിചിതമായ ഓഹരി മാസിക വെറും 13 രൂപയ്ക്ക് ഓൺലൈനിൽ ലഭിക്കും. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ്, ഇൻഷുറൻസ്, ടാക്സ് പ്ലാനിംഗ് തുടങ്ങിയ മേഖലകളിലെ 35 ലേഖനങ്ങൾ വായനക്കാർക്ക് 1 മാസം വായിക്കാനാകും.